കേരളയുമായി ബന്ധപ്പെട്ട പോലീസ് അതിക്രമത്തിൽ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം സ്ത്രീ വിരുദ്ധ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കെട്ടിച്ചമച്ച കള്ളക്കഥയാണ് പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു പതിവിൽ നിന്ന് വിഭിന്നമായി സഭാ നടപടികൾ ആരംഭിച്ചതുമുതൽ പ്രതിപക്ഷം പ്രതിഷേധവും ആരംഭിച്ചു കേരളയിൽ കല്ലിടലിന്റെ പേരിൽ പോലീസ് നടത്തുന്ന നരനായാട്ട അവസാനിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം സാർ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഒരു ജനകീയ സമരത്തിന് പോലീസിനെ കൊണ്ടാക്കാൻ നടപടിയിൽ നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ പങ്കാളികളായിക്കൊണ്ട് ഈ സഭാ നടപടികളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുകയാണ് സാർ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയിൽ അതിശക്തമായി ജനങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് സാർ അതിന്റെ ഭാഗമായിട്ടാണ് സാർ ഞങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് ഞങ്ങൾ വരുന്നത് സാർ ഞങ്ങൾ ഈ പ്രതിഷേധം തുടരുകയാണ് സാർ സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിഷേധം ഫ്ലക്സും പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി ഈ റോഡിലൂടെ വെള്ളം ഒഴുകി പോകുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ സാംസ്കാരിക യുവജനക്ഷേമ മന്ത്രി സഭയിൽ പ്രതിപക്ഷം മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ ആരോപിച്ചു ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് മന്ത്രി പി രാജീവം കുറ്റപ്പെടുത്തി സഭയുടെ ചരിത്രം പറയിക്കരുതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി കെട്ടിച്ചമച്ച കഥകൾ പ്രചരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു ചോദ്യോത്തരവേള ഗവൺമെന്റിനെ ആക്ഷേപിക്കാനുള്ള അവസരമാക്കി പ്രതിപക്ഷ നേതാവ് മാറ്റുകയാണ് സാധാരണഗതിയിൽ ചോദ്യോത്തരവേള എന്നത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് ഗവൺമെന്റിന് മറുപടി പറയാനും കഴിയും ഇവിടെ ആ സന്ദർഭം അദ്ദേഹം ബോധപൂർവം ഒഴിവാക്കുകയാണ് അദ്ദേഹത്തിന് അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണ് വേണ്ടത് വസ്തുതകൾ ഉന്നയിക്കാനല്ല കെട്ടിച്ചമച്ച കാര്യങ്ങൾ ഉന്നയിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം പ്രതിഷേധം ശക്തമായതോടെ സഭ താൽക്കാലികമായി പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു പിന്നാലെ സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷ നേതാക്കൾ പുറത്തേക്ക് സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ ബദ്ധരകരണങ്ങളിലാണ് പതിക്കുന്നതെന്നും ഇതൊന്നും കാണാൻ മുഖ്യമന്ത്രിക്ക് കണ്ണില്ലെന്നും കേരളത്തിൽ സ്ത്രീ സുരക്ഷയില്ലെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സത്യം കാണാനുള്ള കണ്ണില്ലാതായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് അദ്ദേഹത്തിന് അന്ധത ബാധിച്ചിരിക്കുകയാണ് നമ്മൾ പറയുമ്പോൾ ബദിരകർണങ്ങളിലാണ് അദ്ദേഹത്തിലെ പെടുന്നത് അദ്ദേഹം ഇതൊന്നും കാണാനും കേൾക്കാനുമുള്ള മാനസികാവസ്ഥയിലല്ല അധികാരത്തിന്റെ ധാർഷ്ട്യമാണ് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് എന്ത് അസത്യമാണ് ഞങ്ങൾ പറഞ്ഞത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർക്ക് UDF സംരക്ഷണമൊരുക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി സഭ ബഹിഷ്കരിച്ചതിന് പിന്നാലെ നേതാക്കൾ ചങ്ങനാശ്ശേരിയിലേക്ക് തിരിച്ചു ജനം തിരുവനന്തപുരം